വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഒരു ടീനേജ് സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ടീനേജ് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് തോന്നുന്നത് പോലെ എല്ലാ പ്രോഡക്ട്സൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഇപ്പം ടീനേജ് ആ ഒരു സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് പിമ്പിൾസൊക്കെ വരുന്നത്. ചിലവരുടെ സ്കിന് പെട്ടെന്നായിരിക്കും ആ സമയത്ത് മാറുക. അതായത് പെട്ടെന്ന് ചിലവരുടെ സ്കിന്ന് വല്ലാണ്ട് ഓയിലി ആയിട്ട് വരും, ചിലവരുടെ സ്കിന്ന് പെട്ടെന്ന് നല്ല ഡ്രൈ ആയിട്ടും വരും. ഈ ഒരു രണ്ടും പെട്ടെന്ന് സംഭവിക്കുന്നതാണ്, ആ ഒരു ടീനേജിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിലി സ്കിൻ ആവുക എന്നാണ്. അതുമാത്രമൊന്നുമല്ല, ഓയിലി സ്കിൻ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പിമ്പിൾസ് വന്നിട്ട് അതിൻ്റെ ആ ഒരു പിമ്പിൾ മാർക്സും, പിന്നെ ചിലവർക്ക് പിമ്പിൾസ് വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സിവിയറായിട്ട് വരുന്ന പിമ്പിൾസൊക്കെയുണ്ട്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് അധികം സിവിയർ ആവാതെ തന്നെ പെട്ടെന്ന് പോകും. അതുപോലെ തന്നെ പെട്ടെന്ന് ആ ഒരു പിമ്പിൾ മാർക്സൊക്കെ പോകുന്നത് കാണാം. പക്ഷേ എന്താ പറയുക, ഒരു 85% പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലായിട്ടാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ കൊടുക്കാത്തത് കൊണ്ടാണ്. പിന്നെ അതുമാത്രമൊന്നുമല്ല, ഒരാൾക്ക് ഇപ്പം കിട്ടിയ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വേറൊരാൾ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല. അത് പിന്നെ കൂടുതലായിട്ട് നമ്മൾ ആ ഒരു പിമ്പിൾസൊക്കെ കൂടുതലായിട്ട് വഷളാവുക ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ കുറേ റീസൺസ് ഉണ്ട് നമുക്കിത്, നമ്മൾ ഈ പിമ്പിൾസ് പോവാതിരിക്കുന്നതും, അതുപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് പിമ്പിൾ മാർക്സൊക്കെ ഉണ്ടാവുന്നതിന്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള സ്കിൻ കെയർ ആ ഒരു ടീനേജ് സമയത്ത് എന്ന് പറയുന്നത് വേറെ ഒന്നും വേണ്ട, നമ്മളൊരു ഇളം ചൂടുവെള്ളത്തിൽ, കുറച്ചൊരു ലൈറ്റായിട്ട് ഉള്ള ആ ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു നീം ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹിമാലയൻ്റെ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നീമിൻ്റെ വേറെ ഏതെങ്കിലും നല്ല ഓർഗാനിക് ടൈപ്പ് ഫേസ് വാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചെറുവയറ് പൊടി യൂസ് ചെയ്യണമെന്ന് പറയില്ല, ചെറുവയറ് പൊടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത്രയും എന്താ പറയുക, കട്ടകളൊന്നും ഇല്ലാതെ അത്രയും ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ളതായിരിക്കണം. കാരണം ഈ പിമ്പിൾസിൻ്റെ മേലെ നമ്മളത് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കുമ്പം തന്നെ പിമ്പിൾസ് ചിലവരുത് പൊട്ടി കൂടുതലായിട്ട് പിമ്പിൾസ് വരാനും, അതുപോലെ തന്നെ അതിൽ എന്താ പറയുക, കൂടുതലായിട്ട് കലയൊക്കെ വരാൻ വേണ്ടിയിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിനെയാണ്. അതായത് നമുക്ക് നീമിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹിമാലയൻ്റെ തന്നെയായിരിക്കും കൂടുതലും നല്ലത്. അത് രണ്ട് നേരങ്ങൾക്ക് രാവിലെയും അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് വന്ന ഉടനെയും ചെയ്യുക. ഇനിയിപ്പോൾ പുറത്ത് പോകുന്നില്ലെങ്കിലും നിങ്ങൾക്ക് രാത്രി ഒരു കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ നിങ്ങൾക്ക് നന്നായിട്ട് വെള്ളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം നിങ്ങൾ കൂടുതലായിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാക്ടോകലാമിൻ ലോഷൻ ഉപയോഗിക്കാം. അതിപ്പം ഓയിലി സ്കിൻ, അത് പണ്ട് മുതലേ ഉള്ള ആ ഒരു ലാക്ടോകലാമിൻ്റെ ലോഷനാണ്. അതിപ്പം ഓയിലി സ്കിൻ ഉള്ളവർക്ക് വേറെ, അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വേറെ എന്ന് പറഞ്ഞിട്ട് തന്നെയുണ്ട്. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ടീനേജ് കുട്ടികൾക്ക്. അതിപ്പം ബോയ്സിനായാലും ഗേൾസിനായാലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുത്താൽ മതി. ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു പേർപ്പിൾ കളർ ബോട്ടിലാണ് തോന്നുന്നു, വൈറ്റ് ആൻഡ് പേർപ്പിൾ കളർ. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഒരു ഗ്രീൻ കളർ ബോട്ടിലും ഗ്രീൻ കളർ ക്യാപ്പുള്ള വൈറ്റ് ബോട്ടിലാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക, ധൈര്യമായിട്ട് യൂസ് ചെയ്യുക, വേറെ ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ പിമ്പിൾസ് എല്ലാം വന്നിട്ട് ഒരുപാട് പിമ്പിൾസ് എല്ലാം ആക്കിയിട്ട് ബുദ്ധിമുട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ ഡോക്ടറെ കാണിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അല്ലാത്തവർക്ക് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റം വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പിമ്പിൾസ് കൂടുതലായിട്ടുള്ള സമയത്ത് നിങ്ങൾ ഒരിക്കലും സ്ക്രബ് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ നന്നായിട്ടും ഫേസ് നന്നായിട്ട് ഇപ്പോൾ ക്ലീനായിട്ട് വെക്കുക, ഈ പറയുന്ന ഒരു ലാക്ടോകലാമിൻ ലോഷൻ യൂസ് ചെയ്ത് കൊടുക്കുക, അത്രയും മതി. പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം മുൾട്ടാനി മീട്ടി, മുൾട്ടാനി മീട്ടി നിങ്ങൾക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഡെയിലി കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓയിലി സ്കിന്നുള്ളവർക്ക് ആ ഒരു ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുവഴി പിമ്പിൾസൊക്കെ കുറക്കാൻ പറ്റും, പിമ്പിൾ മാർക്സ് പോകും. അങ്ങനെയൊക്കെ ആ ഈ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ പറഞ്ഞ പ്രോഡക്റ്റ് മാത്രം ടീനേജ് ആയിട്ടുള്ളവർ യൂസ് ചെയ്താൽ മതി. അതിപ്പം ബോയ്സ് ആയാലും ശരി, ഗേൾസ് ആയാലും ശരി.
അപ്പം ഞാനിപ്പം പറഞ്ഞത് നമ്മൾ ഓയിലി സ്കിന്നുള്ളവർക്ക് എങ്ങനെയാണ് ആ മുൾട്ടാനി ഈ മീറ്റ് യൂസ് ചെയ്യേണ്ടത് എന്നാണ്. അതായത് അവർക്ക് റോസ് വാട്ടർ ആയിരിക്കും കൂടുതലും നല്ലത്, അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ നമുക്കത് മിക്സ് ചെയ്തിട്ടും ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ ഡ്രൈ സ്കിന്നായിട്ടുള്ളവർക്ക് ടീനേജിലെ ആ ഒരു ഡ്രൈ സ്കിന്നായിട്ടുള്ളവർക്ക് ഇതുമാതിരി തന്നെ നീമിൻ്റെ ഫേസ് വാഷ് എന്ന് പറയുന്നത് യൂസ് ചെയ്യണമെന്നില്ല. കാരണം ഓയിലി സ്കിന്നുള്ളവരാണ് ജെൽ ടൈപ്പ് യൂസ് ചെയ്യേണ്ടത്. അത് ജെൽ ടൈപ്പ് നീം ഫേസ് വാഷ് അധികം ജെൽ ടൈപ്പിലാണ് വരുന്നത്. ഈ ഡ്രൈ സ്കിന്നുള്ളവർക്ക് കുറച്ച് എന്താ പറയുക, നമുക്ക് ഈ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് കിട്ടും, അത് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് കഴുകുക. അതിനുശേഷം ഡ്രൈ സ്കിന്നുള്ളവർക്കുള്ള ലാക്ടോകലാമിൻ ലോഷൻ ഉണ്ട്, അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് ഇത് ഡെയിലി കുളിക്കുന്നതിന് മുന്നേ മുൾട്ടാനി മീട്ടിയിൽ കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മുൾട്ടാനി മീട്ടി ഈ ഒരു ഡ്രൈ സ്കിന്നുള്ളവർ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല തന്നെയാണ്, നമ്മളെ ഫേസിന് നല്ലതാണ്. ആ ഒരു ഡാർക്ക്നെസ്സൊക്കെ പോകാനും പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയൊരു ബ്ലാക്ക് മാർക്സൊക്കെ ഉണ്ടെങ്കിൽ പോകാനും നല്ലതാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ടീനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇട്ടിട്ട് നമ്മൾ ഫേസിൽ കൊടുക്കാതിരിക്കുന്നവർക്കും നല്ലത് ഇത്രയും മാത്രം ചെയ്താൽ മതി. രണ്ടു നേരം നന്നായിട്ട് ഫേസ് കഴുകുക, പിന്നെ അതുപോലെ തന്നെ ലാക്ടോകലാമിൻ ലോഷൻ ഉപയോഗിക്കാം. പിന്നെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസവും മുൾട്ടാനി മീറ്റ് യൂസ് ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ ഇത്രയേ അവർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അതിനുശേഷം ആ ഒരു ബെല്ലും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.